ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുലൂസ് കോച്ചിങ്. കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസുകളാണ്. നാളെ എക്സാം എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏത് കേന്ദ്ര മന്ത്രാലയമാണ് പ്രജ്വല ചലഞ്ച് ആരംഭിച്ചത്? ഗ്രാമവികസന മന്ത്രാലയമാണ് പ്രജ്വല ചലഞ്ച് ആരംഭിച്ചത്. ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ ദീൻദയാൽ അന്ത്യോദയ യോജന, ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ പ്രജ്വല ചലഞ്ച് ആരംഭിച്ചു. വെല്ലുവിളിക്ക് കീഴിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യുന്നതിനായി വ്യക്തികൾ, സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, സ്വകാര്യ മേഖല, സിവിൽ സൊസൈറ്റി എന്നിവരിൽ നിന്ന് ആശയങ്ങൾ ക്ഷണിക്കുന്നു. അതാണ് ഈ പ്രജ്വല ചലഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിക്കുന്ന ഫണ്ടിൻ്റെ പേരെന്താണ്? ഡിജിറ്റൽ ഇന്ത്യ ഇന്നൊവേഷൻ ഫണ്ടാണ്. ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിക്കുന്ന ഫണ്ടിൻ്റെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ ഇന്നൊവേഷൻ ഫണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഒരു ഡിജിറ്റൽ ഇന്ത്യ ഇന്നൊവേഷൻ ഫണ്ട് ആരംഭിക്കാൻ പോവുകയാണെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് സംസ്ഥാന മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു. ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളെ ഉത്തേജിപ്പിക്കുകയാണ് ഫണ്ട് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ കാത്തലിക് ബിഷപ്പ് ഹൗസ് ക്യാമ്പസിൽ നടന്ന ന്യൂ ഇന്ത്യ ഫോർ യങ് ഇന്ത്യ ടെക്സൈഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് പരിപാടിയിൽ നടത്ത പ്രസംഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ക്ഷീർഭാഗ്യ പദ്ധതി ഏത് സംസ്ഥാനത്താണ് നടപ്പിലാക്കുന്നത്? കർണാടകയിലാണ് ക്ഷീർഭാഗ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത് മന്ത്രാലയത്തിൻ്റെ നിലവിലുള്ള രണ്ട് സ്കീമുകൾ ഉൾക്കൊള്ളുന്നു? ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. ഉപഭോക്തൃകാര്യ മന്ത്രാലയം, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. പുതിയ സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതി 2023 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിൽ 81.35 കോടി ഗുണഭോക്താക്കൾക്ക് സൗജന്യ ഭക്ഷ്യദാനങ്ങൾ നൽകുമെന്നതാണ് ഈ സ്കീമിൽ പറയുന്നത്. പുതിയ പദ്ധതി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിൻ്റെ നിലവിലുള്ള രണ്ട് ഭക്ഷ്യ സബ്സിഡി സ്കീമുകൾ, അതായത് NFSA FCI ഭക്ഷ്യ സബ്സിഡി, വികേന്ദ്രീത സംഭരണ സംസ്ഥാനങ്ങൾക്കുള്ള ഭക്ഷ്യ സബ്സിഡി എന്നിവ ഉൾപ്പെടുത്തും. അടുത്ത ക്വസ്റ്റ്യൻ, ദിദിർ സുരക്ഷാ കവാച്ച്, ദിദിർ ദൂത് പരിപാടികൾ ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ദിദിർ സുരക്ഷാ കവാച്ച്, ദിദിർ ദൂത്ത് എന്നീ പരിപാടികൾ ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ലംഘിക്കുന്ന മന്ത്രാലയങ്ങളുടെ നിയന്ത്രണ മാനദണ്ഡങ്ങൾ ഏത് സ്ഥാപനമാണ് പട്ടികപ്പെടുത്തിയത്? DPIIT. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ലംഘിക്കുന്ന മന്ത്രാലയങ്ങളുടെ നിയന്ത്രണ മാനദണ്ഡങ്ങൾ ഏത് സ്ഥാപനമാണ് പട്ടികപ്പെടുത്തിയത്? DPIIT ആണ് പട്ടികപ്പെടുത്തിയത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പരമാവധി എത്ര അംഗങ്ങൾ ഉണ്ടാകാം? 10 അംഗങ്ങളാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഉണ്ടാകാൻ പാടുള്ളൂ. കമ്മ്യൂണിറ്റി ഇന്നൊവേറ്റർ ഫെലോഷിപ്പ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഏത് സ്ഥാപനമാണ്? കമ്മ്യൂണിറ്റി ഇന്നൊവേറ്റർ ഫെലോഷിപ്പ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത് നീതി ആയോഗാണ്. അടൽ ഇന്നൊവേഷൻ മിഷൻ AIM നീതി ആയോഗ് കമ്മ്യൂണിറ്റി ഇന്നൊവേറ്റർ ഫെലോഷിപ്പിന്, അതായത് CIF, അപേക്ഷകൾ ലോഞ്ച് പ്രഖ്യാപിച്ചു. അടൽ ഇന്നൊവേഷൻ മിഷനാണ് ഈ കമ്മ്യൂണിറ്റി ഇന്നൊവേറ്റർ ഫെലോഷിപ്പിൻ്റെ അപേക്ഷകൾ പ്രഖ്യാപിച്ചത്. UNDP ഇന്ത്യയുമായി സഹകരിച്ച് അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ ഒരു സംരംഭമാണിത്. നിലവിൽ 22 കമ്മ്യൂണിറ്റി ഇന്നൊവേറ്റർ ഫെലോകൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിലവിൽ 22 കമ്മ്യൂണിറ്റി ഇന്നൊവേറ്റർ ഉണ്ട്. നീതി ആയോഗാണ് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐസക് ഹെർസോഗ് ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ആദ്യമായി ബഹ്റൈൻ സന്ദർശിച്ചു? ഇസ്രായേൽ ആണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് ഐസക് ഹെർസോഗ്. അദ്ദേഹം പ്രധാനമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം സന്ദർശിച്ചതാണ്, ആദ്യമായി സന്ദർശിച്ച രാജ്യമാണ് ബഹ്റൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ ലേബൽ ഓർഗനൈസേഷൻ്റെ, അതായത് ILO ഏഷ്യ ആൻഡ് പസഫിക് റീജിയണൽ മീറ്റിങ്ങിൻ്റെ APRM ആതിഥേയ രാജ്യം ഏതാണ്? ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഏഷ്യ ആൻഡ് പസഫിക് റീജിയണൽ മീറ്റിങ്ങിൻ്റെ ആതിഥേയ രാജ്യം സിംഗപ്പൂരാണ്.
ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ 17th ഏഷ്യ പസഫിക് റീജിയണൽ മീറ്റിംഗ് ആണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവും പ്രതിരോധ ശേഷിയുള്ളതുമായ മനുഷ്യ കേന്ദ്രീകത വീണ്ടെടുക്കലിനായുള്ള സംയോജിത നയ അജണ്ട എന്നതാണ് മീറ്റിംഗിന്റെ വിഷയം. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ഫിഫ U17 വനിതാ ലോകകപ്പ് ജേതാവ് ഏത് രാജ്യമാണ്? സ്പെയിൻ ആയിരുന്നു U17 വനിതാ ലോകകപ്പ് ജേതാവ്. മെക്സിക്കോ ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയ റേസിംഗ് ഡ്രൈവർ ആരായിരുന്നു? മാക്സ് വെർസ്റ്റാപ്പൻ. മെക്സിക്കോ ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയ റേസിംഗ് ഡ്രൈവറാണ് മാക്സ് വെർസ്റ്റാപ്പൻ. 3 രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകേണ്ട പൗരത്വം നിയമം ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1955 3 രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകേണ്ട പൗരത്വ നിയമം നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സ്ഥാപനമാണ് നിർദ്ദിഷ്ട പൊതു ITR ഫോമിൽ അഭിപ്രായങ്ങൾ ക്ഷണിച്ചത്? CBDT എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആണ് നിർദ്ദിഷ്ട പൊതു ITR ഫോമിൽ അഭിപ്രായങ്ങൾ ക്ഷണിച്ചത്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് പുതിയ പൊതു ITR ഫോമിൽ പങ്കാളികളുടെ അഭിപ്രായങ്ങൾ ക്ഷണിച്ചു. ഫോർബ്സ് ലോകത്തിലെ ഏറ്റവും മികച്ച തൊഴിൽദാതാക്കളുടെ റാങ്കിംഗ് 2022 ആദ്യ 100 റാങ്കിലുള്ള ഏക ഇന്ത്യൻ കമ്പനി ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഫോർബ്സ് മാഗസിനിൽ ലോകത്തിലെ ഏറ്റവും മികച്ച തൊഴിൽദാതാക്കളുടെ റാങ്കിങ്ങിൽ ആദ്യത്തെ 100 റാങ്കിങ്ങിലുള്ള ഏക ഇന്ത്യൻ കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, എലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തതിനു ശേഷം ട്വിറ്ററിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആരാണ്? എലോൺ മസ്ക് തന്നെയാണ്. നമ്മൾ കുഴപ്പിക്കാൻ ഒരു ചോദ്യം പോലെയുണ്ട്. എലോൺ മസ്ക് തന്നെയാണ് ട്വിറ്റർ ഏറ്റെടുത്തതിന് ശേഷം അവിടുത്തെ CEO. അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ CEO ആവണമെന്ന്. അങ്ങനെ അദ്ദേഹം തന്നെയാണ് ട്വിറ്ററിൻ്റെ CEO. ഇന്ത്യൻ നാവികസേനയുടെ സോണാർ സംവിധാനങ്ങൾക്കായി DRDO ഏത് നഗരത്തിലാണ് പരീക്ഷണ വിലയിരുത്തൽ സൗകര്യം ആരംഭിച്ചത്? കൊച്ചി. ഇന്ത്യൻ നാവികസേനയുടെ സോണാർ സംവിധാനങ്ങൾക്കായി DRDO കൊച്ചിയിലാണ് പരീക്ഷണ വിലയിരുത്തൽ സൗകര്യം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലോബൽ ഇൻഫർമേഷൻ ടെക്നോളജി റിപ്പോർട്ട് GITR 2022 അനുസരിച്ച് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? USA ആണ്. ഗ്ലോബൽ ഇൻഫർമേഷൻ ടെക്നോളജി റിപ്പോർട്ട് GITR പ്രകാരം നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം USA. ആസിയാൻ ഇന്ത്യ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ ആതിഥേയൻ ആരാണ്? ന്യൂഡൽഹിയാണ്. ആസിയാൻ ഇന്ത്യ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ ആതിഥേയ ന്യൂഡൽഹി. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ബെഹർ ഇന്ത്യയുടെയും സഹകരണത്തോടെയാണ് ആസിയാൻ ഇന്ത്യ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ 2nd പതിപ്പ് സംഘടിപ്പിച്ചത്. ഡൽഹിയിലെ പുരാണ കിലയിൽ നടക്കുന്ന 3 ദിവസത്തെ ഉത്സവമാണിത്. വനിതാ സംരംഭകത്വ ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? November 19. വനിതാ സംരംഭകത്വ ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? November 19. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ ലോകകപ്പ് 2022 ആതിഥേയത്വം വഹിച്ച രാജ്യം ഖത്തറാണ്. അടുത്തിടെ പ്രൊഫഷണൽ സ്പോർട്സിൽ നിന്ന് വിരമിച്ച സെബാസ്റ്റ്യൻ വെറ്റൽ ഏത് കായിക ഇനമാണ് കളിക്കുന്നത്? റേസിംഗ് ആണ്. അടുത്തിടെ പ്രൊഫഷണൽ സ്പോർട്സിൽ നിന്ന് വിരമിച്ച സെബാസ്റ്റ്യൻ വെറ്റൽ ഏത് കായിക ഇനമാണ് കളിക്കുന്നത്? റേസിംഗ് ആണ് സെബാസ്റ്റ്യൻ വെറ്റൽ കളിക്കുന്നത്. മെന്റർഷിപ്പ് അഡ്വൈസറി അസിസ്റ്റൻസ് റെസിലിയൻസ് ആൻഡ് ഗ്രോത്ത് MAARG മാർക്ക് പോർട്ടൽ ആരംഭിച്ച കേന്ദ്ര മന്ത്രാലയമാണ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയം. മെന്റർഷിപ്പ് അഡ്വൈസറി അസിസ്റ്റൻസ് റെസിലിയൻസ് ആൻഡ് ഗ്രോത്ത് പോർട്ടൽ ആരംഭിച്ച കേന്ദ്ര മന്ത്രാലയമാണ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വന്യജീവി ഡിവിഷനിലെ 6 സംരക്ഷിത പ്രദേശങ്ങളിൽ ഒരേ സമയം ഹെർപറ്റോഫൗണ ഉഭയജീവികളും ഉരഗങ്ങളും സർവേ നടത്തിയത് 3rd വന്യജീവി വിഭാഗത്തിലാണ്? ഇന്ത്യയിലെ കുരങ്ങുപനി സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്രം അടുത്തിടെ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ തലവനാണ് VK പോൾ. ഇന്ത്യയിലെ കുരങ്ങുപനി സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്രം അടുത്തിടെ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ തലവനാണ് VK പോള്. ഇന്ത്യയിലെ കുരങ്ങുപനി സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. നീതി ആയോഗ് അംഗമായിരുന്ന
ഡോക്ടർ വി കെ പോളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം, ഫാർമ ബയോടെക് സെക്രട്ടറി എന്നിവരും ടാസ്ക് ഫോഴ്സിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടത്തുന്ന ഉഭയകക്ഷി സൈനികാഭ്യാസമാണ് EXVIEVIN BAX 2022. വിയറ്റ്നാം ആണ്, VIN എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വിയറ്റ്നാം എന്നുള്ള ഓർമ്മ വരണം. അപ്പോൾ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ഉഭയകക്ഷി സൈനികാഭ്യാസമാണ് EXVIN BAX 2022. വിദ്യാർത്ഥികളുടെ പഠനഫലം മെച്ചപ്പെടുത്തുന്നതിനായി നീതി ആയോഗുമായി ധാരണാപത്രം ഒപ്പുവച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വിദ്യാർത്ഥികളുടെ പഠനഫലം മെച്ചപ്പെടുത്തുന്നതിനായി നീതി ആയോഗും അരുണാചൽ പ്രദേശും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഫാർമ കമ്പനിയാണ് അതിൻ്റെ ഇൻട്രാനാസൽ കോവിഡ് വാക്സിൻ കാൻഡിഡേറ്റിനായി പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയത്? ഏത് ഫാർമ കമ്പനിയാണ്? ഭാരത് ബയോടെക് കമ്പനിയാണ് അതിൻ്റെ ഇൻട്രാനാസൽ കോവിഡ് വാക്സിൻ കാൻഡിഡേറ്റിനായി പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സേവനം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഒന്നുകൂടെ പറയാം, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സേവനം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. FSIB നബാർഡിൻ്റെ പുതിയ ചെയർമാനായി ആരെയാണ് ശുപാർശ ചെയ്തത്? FSIB നബാർഡിൻ്റെ ചെയർമാനായി ആരെയാണ് ശുപാർശ ചെയ്തത്? മുഹമ്മദ് മുസ്തഫയാണ് നബാർഡിൻ്റെ ചെയർമാനായി ശുപാർശ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് വിത്ത് വിതരണം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡാണ്. ജാർഖണ്ഡ് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് വിത്തുകൾ വിതരണം ആരംഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, WinBAX 2022 വിയറ്റ്നാമിലെ ഒരു വിദേശ സൈന്യവുമായുള്ള ആദ്യ പരിശീലനാഭ്യാസമാണ്. ഏത് രാജ്യത്തോടൊപ്പമാണ് ഇത് നടക്കുന്നത്? WinBAX. നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചിട്ടേക്കുന്നു. WinBAX 2022 ഏതാണ്? ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പരിശീലനാഭ്യാസമാണ് ഈ WinBAX 2022 കേട്ടോ. 2022 കോമൺവെൽത്ത് പാർലമെൻ്ററി സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കാനഡയാണ്. അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായി യുനെസ്കോയുടെ 2022 സമാധാന സമ്മാനം മാർക്കാണ് ലഭിച്ചത്. ഏഞ്ചല മെർക്കലിനാണ് അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായി സമാധാന സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ പുതിയ ചെയർമാൻ, DRDOയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് സമീർ വി കാമത്ത്. DRDOയുടെ പുതിയ ചെയർമാൻ സമീർ വി കാമത്ത്. അപ്പോൾ ഇത്രയാണ് തിരഞ്ഞെടുത്ത ഒരു 35 ക്വസ്റ്റ്യൻസാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇതെല്ലാവരും നോക്കിയിട്ടൊന്ന് പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഓൾ ദി ബെസ്റ്റ് നാളത്തെ എക്സാമിന്. ഓക്കെ, താങ്ക് യു.